നമസ്കാരം. നെഞ്ചുവേദനയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനൊപ്പം വനിതാ പോലീസുകാർ സെൽഫി എടുത്തു. 6 വനിതാ പോലീസുകാരാണ് സ്വപ്നയ്ക്കൊപ്പം നിന്ന് സെൽഫി എടുത്തത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഫോണിൽ തന്നെയാണ് ചിത്രം പകർത്തിയത്. സംഭവം വിവാദമായതോടെ 6 വനിതാ പോലീസുകാരെയും ഉന്നത ഉദ്യോഗസ്ഥർ താക്കീത് ചെയ്തു. സ്വപ്നയ്ക്കൊപ്പം നിന്ന് സെൽഫി എടുത്ത സിറ്റി പോലീസിലെ വനിതാ പോലീസുകാർക്കെതിരെ വകുപ്പുതല അന്വേഷണവും നടക്കുന്നുണ്ട്. വെറും കൗതുകത്തിന് ചെയ്തതാണെന്നാണ് വിഷയത്തിൽ വനിതാ പോലീസുകാർ നൽകുന്ന വിശദീകരണം. സ്വപ്ന സുരേഷ് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ നിന്നും ഫോണിൽ ഉന്നതരുമായി ബന്ധപ്പെട്ടെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് വനിതാ പോലീസുകാരുടെ സെൽഫിയും വിവാദമാകുന്നത്. ഇവർ എവിടെ വെച്ചാണ്, ഏത് സാഹചര്യത്തിലാണ് സെൽഫി എടുത്തതെന്നും അന്വേഷിക്കുന്നുണ്ട്. വാർഡിനുള്ളിൽ വെച്ചാണെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമായി കണക്കാക്കും. അതിനിടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ സെല്ലിനുള്ളിൽ നിന്ന് സ്വപ്ന സുരേഷ് ഫോൺ ചെയ്തില്ലെന്ന് നേഴ്സുമാർ മൊഴി നൽകി. വനിതാ സെല്ലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും ആശുപത്രി സൂപ്രണ്ട് വിളിച്ചു വരുത്തി വിവരം തേടിയെങ്കിലും ഒന്നും അറിയില്ലെന്നാണ് ജീവനക്കാരുടെ മൊഴി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് ജയിൽ വകുപ്പിന് കൈമാറും. ആശുപത്രിയിൽ വെച്ച് സ്വപ്ന ഉന്നതരെ ഫോണിൽ ബന്ധപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. വാർഡിൽ ജോലി ചെയ്ത ഒരു നേഴ്സിന്റെ ഫോണിൽ നിന്നും സ്വപ്ന തിരുവനന്തപുരത്തേക്ക് വിളിച്ചതായാണ് NIEക്ക് സൂചന ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്ന മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ വനിതാ സെല്ലിൽ ജോലി നോക്കിയ എല്ലാ ജീവനക്കാരുടെയും ഫോൺ വിളി വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 7-നായിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് സ്വപ്നയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 6 ദിവസമാണ് ആദ്യത്തെ തവണ ഇവർ ആശുപത്രിയിൽ കഴിഞ്ഞത്. ഈ സമയത്ത് ചില ഇടത് അനുഭാവികളായ നേഴ്സുമാരുടെ ഫോൺ ഉപയോഗിച്ച് സ്വപ്ന നിരവധി കോളുകൾ ചെയ്തിരുന്നുവെന്നും പല ഉന്നതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ആരോപണം.